ഹലോ ഗൈസ്, വെൽക്കം ടു ഡിഗ്രി ഉമേഷ്. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചൂട് കാലത്ത് നമ്മുടെ അരുമകളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഈ ചൂട് സമയത്ത് ഡോഗിനെ വീടിനുള്ളിലേക്ക് കയറ്റുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ കെയർ ചെയ്യുക, അങ്ങനെ തരത്തിലുള്ള ആൾക്കാരുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൂട്ടിൽ തന്നെ അതിനെ നോക്കും, പക്ഷേ അതിന് കുറേ വെള്ളമൊഴിയും പരിപാടിയൊക്കെ ചെയ്ത് കുറച്ച് തണുപ്പിക്കാനൊക്കെ നോക്കും, ഫാനൊക്കെ വെക്കും, അങ്ങനെയൊക്കെ കുറേ തരത്തിൽ അവർ മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എനിക്ക് ഒന്നാമത് പറയാനുള്ളത്, പെരയ്ക്കകത്ത് വളർത്തുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ്, പക്ഷെ ആ സമയത്ത് അവരെ മെയിൻറ്റെയിൻ ചെയ്യുക. ചൂട് സമയത്ത് ഓൾറെഡി പൊഴിച്ചിട്ടുണ്ടാവും. ആ പൊഴിച്ചിലുണ്ടാകുന്ന സമയത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒറ്റ മാർഗ്ഗം എന്ന് പറയുന്നത് രാവിലെയും വീണ്ടും ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ ആ പൊഴിച്ചിലിൻ്റെ ഏകദേശം ഇതെല്ലാം ബ്രഷിലേക്ക് കയറുകയും നമുക്ക് ആ സമയത്ത് റിമൂവ് ചെയ്യുകയും പെരയ്ക്കകത്ത് പൊഴിഞ്ഞു കിടക്കുന്ന രോമം ഒഴിവാക്കാനും സാധിക്കും. എന്ന് പറഞ്ഞാൽ 100% ഒഴിവാകുമെന്നല്ല, എന്നാലും വളരെയധികം കുറച്ച് മാത്രമേ നിങ്ങളുടെ വീടിനുള്ളിൽ ആ ഒരു രോമം കാണപ്പെടുത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ പുറത്ത് വളർത്തുന്ന ഡോഗാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? വളരെയധികം ചൂടാണ്, നമുക്ക് തന്നെ താങ്ങാനാവുന്നില്ല, അപ്പോൾ അവരുടെ അവസ്ഥ വളരെയധികം മോശമാണ്. ഒന്നാമത്തെ കാര്യം, കോമൺ ആയിട്ട് എല്ലാവരുടെ ചിന്തയുണ്ട് ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും എന്നുള്ളത്. അത് തെറ്റായ ചിന്താഗതിയാണ്. ഹെയറാണ് അവരുടെ ഏറ്റവും പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ലെയർ. സോ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ ഭവിഷ്യത്തും അല്ലെങ്കിൽ ഓവറായിട്ട് ചൂടും അവർ അനുഭവിക്കേണ്ടി വരും. സോ ഈ സമയത്ത് ക്ലോസ്ട്രമ ഒഴിവാക്കുക. അതുപോലെ രണ്ടാമത്തെ കാര്യം, ആദ്യം തന്നെ തണുപ്പുള്ള ഭക്ഷണക്രമം ആഡ് ചെയ്യുക. അതിനകത്ത് ക്യാരറ്റ്, ബ്രോക്കോളി, അതുപോലെ തൈര്, വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുക. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ ചിക്കന്, മുട്ട, മഞ്ഞക്കരു ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെ ഭയങ്കര ചൂടാണ്, കുരുക്കൾ വരിക, അടിവയറ്റിൽ ചുമന്ന കുരുക്കൾ വരിക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് മാത്രമല്ല, അത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ് സംഭവിക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലേക്ക് മാറുക. പിന്നെ നല്ല രീതിക്ക് വെള്ളം കൊടുക്കുക. ഒരിക്കലും തണുത്ത വെള്ളം എന്നല്ല ഉദ്ദേശിക്കുന്നത്, വെള്ളം കൊടുക്കുക. വെള്ളം കുടിച്ച് അവരുടെ ആ ഒരു ഡീഹൈഡ്രേറ്റ് ആവാതെ അവരെ നോക്കുക എന്നുള്ളതാണ്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടിൻ്റെ മുകളിൽ എന്തെങ്കിലും തരത്തിൽ തണുപ്പ് വരുന്ന, അതായത് ഇപ്പം മരങ്ങളുള്ള ഒരു സ്ഥലത്തിൻ്റെ താഴെ കൂട് പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഇപ്പം അങ്ങനെ മരമൊന്നും ഇല്ല, ഇപ്പം അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ ഓലക്കാൽ, ഓലക്കാൽ എന്ന് പറയാതിരിക്കും, പല സ്ഥലങ്ങളും പല രീതിയിലായിരിക്കും, നമ്മുടെ തെങ്ങിൻ്റെ ഓല, ഓല വെട്ടിയിടുക എന്നുള്ളതാണ്. അത് കുറേ ദിവസത്തേക്ക് അതിനൊരു പരിഹാരമാകും. പിന്നെ ഗ്രീൻ ഷീറ്റ് എന്ന് പറയും, അതായത് നമ്മൾ ഈ ചെടിക്കൊക്കെ കൃത്യമായിട്ട് ആ ഒരു കൃത്യം ചൂട് കുറച്ച് ലഭിക്കാൻ വേണ്ടി നമുക്ക് ഗാർഡൻ ഏരിയാസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗ്രീൻ ഷീറ്റ്. അപ്പോൾ അത് കൃത്യമായിട്ട് ക്ലൈമറ്റിനെ കുറച്ചും കൂടെ ഒന്ന് തണുപ്പിച്ച് അവർക്ക് കൊടുക്കും. അത് വേറെ റെമഡിയാണ്. അത് ചുരുങ്ങിയ ഒരു ചെലവിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ കെട്ടാൻ പറ്റും. നാല് കമ്പിയിൽ നാട്ടിയിട്ടോ അല്ലെങ്കിൽ കമ്പിൽ നാട്ടിയിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള മരങ്ങളിൽ നിന്ന് വലിച്ചു കെട്ടിയിട്ടോ അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ ചൂട് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ വേറെ റെമഡിയുണ്ട്, ചാക്ക്, അതായത് ഈ അരിയൊക്കെ മേടിച്ചിട്ടുള്ള ചാക്ക് ചെറിയ പൈസയ്ക്ക് മേടിക്കാൻ കിട്ടും. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഈ ചാക്കൊക്കെ നനച്ചിട്ട് കഴിഞ്ഞാൽ പക്ഷേ കുറച്ച് ദിവസത്തിനകം അത് ചേഞ്ച് ചെയ്തിരിക്കണം. നിങ്ങൾ കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ പോലും അതിൻ്റെ ഉള്ളിൽ പാരസൈറ്റ്സോ അല്ലെങ്കിൽ പല പുഴുക്കളും പല വിധത്തിലുള്ള പാരസൈറ്റ്സ് അല്ലെങ്കിൽ വളരുകയും അത് ഇവരെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര ദിവസത്തിൽ അത് റീപ്ലേസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് വെയിൽ കൊണ്ട് ഉണങ്ങിയാൽ കുഴപ്പമില്ല, അത് തിരിച്ചിടണമെന്നേ ഉള്ളൂ. രണ്ട് ദിവസം കൂടി ഇരിക്കുമ്പോഴെങ്കിലും ആ ഇട്ടിരിക്കുന്ന പൊസിഷനിൽ നിന്ന് തിരിച്ചിടണം. അപ്പോൾ കൃത്യമായിട്ട് ഉണങ്ങുകയും ആ വെയിൽ കൊണ്ട് ഉണങ്ങി അത് വീണ്ടും ഓക്കെ ആവുകയും ചെയ്യും, വീണ്ടും നനച്ചിട്ടാൽ മതി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലോ തണുപ്പിക്കാൻ സാധിക്കും. പിന്നെ ഫാൻ വെച്ച് കൊടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളോടുകൂടി അത് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ദയവായിട്ട് കൂട് നനച്ചിടായിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ശരീരം ഏത് വീട്ടിൽ ഇപ്പോൾ ചെന്നാലും കാണുന്നൊരു കാഴ്ചയാണ് കൂട് നനച്ചിട്ടേക്കുക. ചോദിച്ചാൽ ഞങ്ങളോട് ഫസ്റ്റ് പറയുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഇത് കൂട് നനച്ചിടുമ്പോഴത്തേക്ക് അവന് കുറച്ച് തണുപ്പ് കിട്ടുമല്ലോ. പക്ഷേ അതിലൂടെ ഉണ്ടാകുന്ന ഫംഗലും ബാക്ടീരിയയും ഡാൻഡ്രഫും ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടായി, അലർജി കണ്ടീഷൻ ഉണ്ടായി, ചൊറിഞ്ഞ് നാശമായിട്ട് മൊത്തമായിട്ട് രോമവും പോയി ഒരു വഴിയായിപ്പോൾ, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ആവശ്യമല്ല ഉള്ളത്. ഇപ്പോൾ ആദ്യം പറഞ്ഞ കുറച്ച് റെമഡീസ് ഉണ്ടല്ലോ, അത് ഫോളോ അപ്പ് ചെയ്താൽ കൃത്യമായിട്ട് അവരുടെ ചൂട് കുറയ്ക്കാവുന്നേ ഉള്ളൂ, മനസ്സിലായോ? അതേപോലെ തന്നെ ശരീരത്തിൽ വെള്ളം ഒഴിക്കുന്നത്, അതുകൊണ്ട് ഒരു വിധത്തിലും ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ആ ശരീരത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചാൽ തോർത്താൽ നിങ്ങൾ വിടുമ്പം ഈർപ്പം ഉണ്ടായിട്ട് അവിടെ ഇതുപോലെ തന്നെ വീണ്ടും അലർജി കണ്ടീഷൻ ഉണ്ടാവുകയാണ്. സോ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കിയിട്ട് നല്ല രീതിക്ക് ഈ ഒരു റെമഡീസ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് അവർക്കൊരു നല്ല ഷെൽട്ടർ നിങ്ങൾ അതിന് വേണ്ടി കരുതുക. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ഒരു ചൂട് സമയത്ത് ഡോഗിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരിക്കലും തെറ്റായ ധാരണകൾ വെച്ചിട്ട് ഒരിക്കലും തെറ്റായ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ഒന്നുകൂടെ ബുദ്ധിമുട്ടാവാതെ നിങ്ങൾ ഈ റെമഡീസ് എടുത്ത് നല്ല രീതിക്ക് റിസൾട്ടിലേക്ക് പോവുക, അവരെ നന്നായിട്ട് കെയർ ചെയ്യുക, നല്ലൊരു പെറ്റ് പേരൻ്റാകാൻ ശ്രമിക്കുക. വളരെയധികം സന്തോഷമായി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ശരി, കാരണം വെച്ചാൽ ഇപ്പോൾ നല്ല ചൂടുകാലമാണ്. എന്നിലൂടെ നല്ലൊരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.